പറഞ്ഞ ഗൾഫുകാരനായപ്പോ പശുവും വേണ്ട പാലും വേണ്ട. നിങ്ങക്ക് പ്രായമായില്ലയോ മനുഷ്യ, എവിടെയെങ്കിലും ഉരുണ്ട് പറഞ്ഞ് വീഴുമെന്ന് പേടിച്ചിട്ടല്ലയോ ജോസൂട്ടി പശുവിനെ അങ്ങ് വിൽക്കാൻ പറയുന്നേ? പയ്യനെ വിൽക്കുന്ന കാര്യം എനിക്ക് ഓർക്കാനേ വയ്യ. പയ്യില്ലെങ്കിൽ പോയില്ലടി വീടിന്റെ ഐശ്വര്യം. മുറ്റത്തോട്ട് നോക്കുമ്പോ അതുങ്ങളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആ കാര്യമൊക്കെ ശരിയാ, പക്ഷെ പിള്ളേര് പറയുന്നതൊന്നും നമ്മൾ കുറച്ചൊക്കെ കേക്കണ്ടായോ മനുഷ്യ? പശുവിനെ വിറ്റി അന്ന് മുതൽ ഒറ്റയിരിപ്പാ ഡോക്ടറെ. ആളാകെ മാറി, പലവിധ അസുഖവും കൂടി. ഇനി എന്ത് ചെയ്യൂ എന്റെ കർത്താവേ? പേടിക്കേണ്ട, എല്ലാറ്റിനും വഴിയുണ്ട്. ദാ കണ്ടോ, ചാക്കോച്ചന്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പറഞ്ഞിട്ട് വാങ്ങിയ പശു ആയത്. ഞാൻ ഗൾഫിലോട്ട് ജോസൂട്ടിയെ വിളിച്ചിരുന്നു. മക്കള് മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ആശങ്കപ്പെടുക സ്വാഭാവികമാണ്. എന്നാൽ അവരുടെ സന്തോഷം എന്തെന്ന് കൂടി അറിയാൻ ശ്രമിക്കണം. പശുക്കളുമായുള്ള ആത്മബന്ധം, ശുശ്രൂഷ, ഇതൊക്കെയാണ് പലരുടെയും ആരോഗ്യവും ഉന്മേഷവും. ഒരു പയ്യ് വന്ന് എല്ലാം ശരിയായി.